നമസ്കാരം മൗന രാഗം പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ വിചാരിച്ച പോലെയാണ് രാഹുലിന്റെ ഒരു തിരിച്ചടിക്ക് രാഹുൽ ഇതുവരെ ചെയ്ത ചതികൾക്കൊക്കെ ഒരു തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. രാഹുലിന് മാത്രമല്ല പ്രകാശനും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് കൂട്ടർക്കും തിരിച്ചടികളുടെ ഒരു കാലമാണ്. അതേസമയം ഇപ്പുറത്താണെങ്കിൽ കല്യാണിയുടെയൊക്കെ നല്ല സമയം വന്നിരിക്കുകയാണ്. സേനനും രൂപയും ഒന്നിച്ച ഒരു സമയമാണ്. അതിൽ മക്കളെ കാണിക്കാതെ കണ്ണുപൊത്തി കളിയുന്ന പോലെ രണ്ടുപേരും ഒളിച്ചു കളിച്ചുകൊണ്ടിരിക്കും. കല്യാണി കിരണും എന്തായാലും കയ്യോടെ പൊക്കുകയാണ് സേനനെയും രൂപയും. അപ്പോൾ എപ്പോഴും ഇവർ രണ്ടുപേരും ഒരുമിച്ചുണ്ട് എന്നുള്ളതിൻ്റെ അടുത്ത് വരെ എത്തി നിൽക്കുമ്പോഴും ഇവർക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. എന്തായാലും രൂപേനെയും സേനനെയും പൊക്കുകയാണ്. സേനൻ്റെ ഒരു കൂട്ടുകാരനുണ്ടല്ലോ അച്ചായൻ, എപ്പോൾ വന്നാലും കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹം പ്രകടിപ്പിക്കും. സേനനും ഭാര്യയെ ഒരുമിച്ച് കാണാം. പക്ഷേ ഇത് ഒരിക്കലും നടക്കാറുമില്ല. എപ്പോഴും ഇവർ അടുത്തെത്തി വന്ന് നിൽക്കുമ്പോഴായിരിക്കും ആരെങ്കിലുമൊക്കെ വന്ന് ഈ ഒരു കണ്ടുമുട്ടൽ തട്ടിമുട്ടിയൊക്കെ പോകുന്നത്. അപ്പോൾ ഇത്തവണ ഉറപ്പിച്ചിരിക്കുകയാണ് കണ്ടുമുട്ടും എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് കല്യാണിയും കിരണും കൂടി ഇതേ നേരെ വണ്ടി പിടിച്ച് ഇവിടെ തന്നെ എത്തുന്നത്. അങ്ങനെ ആ പ്ലാനും പൊളിയുകയാണ്. പക്ഷേ അതൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ അതൊരു സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിവിടെ നിൽക്കുമ്പോൾ പ്രകാശനെ സംബന്ധിച്ച് വളരെ വളരെ എന്താണ് പറയേണ്ടത്, വളരെ കഷ്ടകാലത്തിൻ്റെ ആ ഒരു സമയത്തേക്ക് എത്തുകയാണ്. സരയുവിൻ്റെ കുഞ്ഞിനെ, സരയുൻ്റെയും മനുവിൻ്റെയും കുഞ്ഞിനെ കൊല്ലാൻ നോക്കുന്ന രാഹുൽ. കാരണം ഇത്രയും ക്രൂരതകൾ ചെയ്തിട്ടും മനുഷ്യജീവന് ഒരു വിലയും കൽപ്പിക്കാതെ കൊന്നു സ്വന്തം ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ സ്വന്തം സുഖം, സ്വാർത്ഥതയാണ് ഏറ്റവും കൂടുതൽ രാഹുലിൻ്റെ ഒരു ക്യാരക്ടറിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ തൻ്റെ കുടുംബം നന്നായിരിക്കാം, ബാക്കിയുള്ളവൻ്റെ കുടുംബം ചിന്നിച്ചിതറിയാലേ, എന്ത് പറ്റിയാലും ശരി എൻ്റെ കുടുംബം നന്നായിരിക്കുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് രാഹുലിന്. അതുകൊണ്ട് തന്നെ രാഹുൽ സരയുൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കുകയാണ്. പക്ഷേ ഇതൊക്കെ കളഞ്ഞ് കഞ്ഞി വെച്ചവനാണല്ലോ മനോഹർ. അതുകൊണ്ട് തന്നെ മനു ഇത് നേരത്തെ കണ്ടുപിടിക്കുന്നുണ്ട്. രാഹുലിൻ്റെ ആ ഒരു പതുങ്ങലും അത് ഒട്ടും വയ്യാതെ ഞരങ്ങിയിരങ്ങി താഴേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ചയൊക്കെ കാണുമ്പോൾ തന്നെ രാഹുൽ മനുവിന് കാര്യം പിടികിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുലിനെ വീക്ഷിക്കുന്നുണ്ട്. രാഹുൽ എന്തായാലും തൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ പോയിസൺ കലക്കി വെക്കുന്നത് മനു കണ്ടെത്തി. അതുകൊണ്ട് മനു ആ ജ്യൂസ് തന്ത്രപരമായിട്ട് മാറ്റി. അപ്പോൾ സരയു വന്ന് കുടിച്ച ജ്യൂസിനൊന്നും ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ രാഹുലിനോട് പറയുന്നുണ്ട്, എന്താ നിങ്ങൾ ഇനി എൻ്റെ കുഞ്ഞ് കൊല്ലും അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ സരയുവിൻ്റെ വയറ്റിൽ നിന്ന് ഇല്ലാതാക്കുമെന്നൊന്നും വിചാരിക്കേണ്ട, ആ കുഞ്ഞ് അവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ എനിക്ക് തരാനുള്ള പൈസയൊക്കെ തന്നു കഴിയുമ്പോൾ ഞാൻ നിങ്ങളുടെ മകളെ ഉപേക്ഷിച്ച് കയ്യിൽ വെച്ച് തന്നിട്ട് ഞാൻ അങ്ങ് പൊക്കോളാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ ഇതിനിടയിൽ ചോദിക്കുന്നുമുണ്ട്, എന്തായി നിങ്ങളുടെ ഭാവി മരുമകനുമായിട്ടുള്ള കിരണുമായിട്ട് കല്യാണം ഉറപ്പിച്ചതൊക്കെ എന്തായെന്നൊക്കെ ചോദിക്കുന്നുമുണ്ട്. അങ്ങനെ എന്തായാലും രാഹുലിൻ്റെ എല്ലാ കള്ളക്കളികളും പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് മനുവിനെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം നല്ലൊരു വൈബുള്ള ഒരു ക്യാരക്ടറാണ്. എല്ലാവരും ഭയങ്കര സീരിയസ് ആയിട്ട് പോകുമ്പോൾ നമ്മളെ എൻ്റർടൈൻ ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ എൻ്റർടൈൻ ചെയ്യുന്നത് മനോഹറാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കഥാപാത്രം എത്ര കൊള്ളില്ല എന്ന് പറഞ്ഞാലും എന്തോ ഒരു ആ കഥാപാത്രം ഒരു നല്ലതായി തോന്നി. അപ്പോൾ പ്രകാശിൻ്റെയും കൂട്ടരെയൊക്കെ നമുക്കറിയാം വളരെ വലിയ മോശപ്പെട്ട ഒരു ബന്ധത്തിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഒന്നും പുറത്ത് പറയാനും വയ്യ, എന്നാൽ അതിനോട്ട് ഊരി വരാനും പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഥകൾ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു സമയത്ത് നല്ല സമയം വന്നിരുന്നതിലെല്ലാം ഇപ്പോൾ കഷ്ടകാലം ബാധിച്ചിരിക്കുകയാണ്. അതെ, ഇത് ഈശ്വരൻ തന്നെ തിരിച്ചു കൊടുത്ത ഒരു പണിയാണ് രാഹുലിന്. രാഹുൽ എന്തായാലും കാത്തിരിക്കുന്ന ആ ഒരു നിമിഷത്തിലേക്ക് എത്തുകയാണ്. എന്തായാലും സരയുവും ഷാരിയും, അതായത് രാഹുലിൻ്റെ ഭാര്യ ഷാരിയും ആ ഒരു സത്യം തിരിച്ചറിയാൻ പോവുകയാണ്. താരയുടെ കഥകളൊക്കെ തിരിച്ചറിയാനുള്ള സമയം ആയിരിക്കുകയാണ്. അപ്പോൾ അതിലേക്കൊക്കെ കഥകൾ സഞ്ചരിക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ പ്രതീക്ഷ പോലെ കല്യാണിക്ക് അങ്ങനെ മരണമൊന്നും സംഭവിച്ചില്ല. അത് വളരെ സന്തോഷകരവും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും കല്യാണിക്ക് ഇനി അങ്ങനെ അത്ര പെട്ടെന്നൊന്നും പറ്റാനുള്ള സാധ്യതയില്ല. കല്യാണി ഇപ്പോൾ എല്ലാം തന്ത്രപരമായി തന്നെ ചെയ്തു തുടങ്ങി, എല്ലാം മനസ്സിലാക്കി. കിരണിനെക്കാലമൊക്കെ വളരെ ബോൾഡായിട്ടുള്ള ഒരു ക്യാരക്ടറായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലാണ് കഥ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ ബൈ.